ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ഒരു ചെടിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോഴും നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ആ അടിപൊളി ചെടി എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കണ്ടോ? അരലിയ വർഗത്തിൽപ്പെട്ട അരലിയ ബ്ലാക്ക് എന്ന് പറയും. അരലിയ ബ്ലാക്ക്, ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എനിക്കറിയില്ല. ഇത് ഒരു 3-4 വർഷമായിട്ട് ആയി, 4 വർഷത്തോളം ആയി ഇത് ഇവിടെ വാങ്ങിയിട്ട്. ഇത് മദർ പ്ലാന്റാണ്. ഇങ്ങനെ പോകുന്ന ഇതിൻ്റെ സ്റ്റെമ്മ്. ഇതാണ് എൻ്റെ ചുവട് ചട്ടി. ഇത് 4 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അപൂർവമായിട്ടുള്ള നല്ല ഒരു പ്രത്യേക തരം ലീഫാണ് ഇതിന്. ഇത് നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ പ്രൂണിങ് നടത്തിയിട്ട് ഇതുപോലെ കുറേ വളർന്ന് ഒരു മരത്തിൻ്റെ ഒരു ലുക്കിലേക്ക് പോകും. ഇത് എത്ര കണ്ടാലും മതിയാകത്തില്ല. ഇതിൻ്റെ ഇല കണ്ടാൽ, അതിൻ്റെ ആ ഇലയുടെ പ്രത്യേക സവിശേഷത കണ്ടില്ലേ, ഒരു ക്രിസ്പി ആയിട്ടുള്ളത്, ഒരു എന്താ പിന്നെ പപ്പടമൊക്കെ പൊള്ളിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ അതേപോലെ. പിന്നെ ചെറിയ ഇല ആ ലീഫിൻ്റെ അറ്റത്ത് മുള്ളു മുള്ളു പോലുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇലകളാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്കറിയാവുന്ന വിശേഷങ്ങൾ ഞാൻ പറയാം. പൊതുവേ കുറച്ച് സൺലൈറ്റ് മാത്രം മതി ഈ ചെടിക്ക് വളർന്നു വരാൻ. കുറച്ച് സൺലൈറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ എങ്കിലും തീർത്തും സൺലൈറ്റ് ഇല്ലാതെ വളർത്തുമില്ല. കുറച്ച് സ്ലോയിൽ വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിപ്പോൾ എത്രയായെന്ന്. ഒരു 4 വർഷത്തോളം ആയി ഇപ്പോൾ ഇത് വാങ്ങിയിട്ട്. സ്ലോയിൽ എന്ന് വെച്ചാൽ ഒരുപാട് സ്ലോ അല്ല എങ്കിലും കുറച്ച് മറ്റ് ചെടികളെ അപേക്ഷിച്ച് കുറച്ച് സ്ലോയിലാണ് ഇതിൻ്റെ വളർച്ച. ഇത് ഞാൻ ഇതിൽ നിന്ന് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി നട്ടതൊക്കെതാ. ഇതൊക്കെ ഓരോ ചട്ടികളിലുണ്ട്. എത്ര കണ്ടാലും മതി വരത്തില്ല ഇതിൻ്റെ ലീഫ്. ഇതാണ് ഇതിൻ്റെ മറ്റ് അരലിയകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ലീഫാണ് ഇതിൻ്റെ. ഇപ്പോൾ ഞാൻ 4-5 ഒരെണ്ണം കൂടെ ഉണ്ട്. അത് ഞാൻ എടുത്തുകൊണ്ട് വെച്ചില്ല. ഒന്ന് ഇത് കണ്ടില്ലേ, ഒന്ന് ഈ കവറിലാണ്, ഇതിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ബുഷിയാവും. പിന്നെ ഇതിൻ്റെ ഈ സ്റ്റെമ്മിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇങ്ങനെ നീണ്ടങ്ങ് പോകും ഇതിൻ്റെ സ്റ്റെമ്മ്. വീണ്ടും നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇത് മാറ്റി നട്ടുകൊടുക്കും. പിന്നെയും ഇത് വളരുമ്പം ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു നേച്ചറാണ്. അതിൻ്റെ തണ്ട് പോകുന്ന കണ്ടില്ലേ, ഇങ്ങനെ പോകും. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് അവിടെ 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 വീണ്ടും നല്ല ഇലകളുണ്ടാവും, കഴിച്ച് വളരും. വീണ്ടും അതിൽ നിന്ന് പോയി ഇല്ലേ, എത്ര കണ്ടാലും മതി വരത്തില്ല. നല്ല ഡാർക്ക് ഒരു ബ്ലാക്ക് കലർന്ന ഒരു ഗ്രീനാണിത്. ചിലരൊക്കെ നല്ല ബ്ലാക്ക് കൂടുതലാണ് ലീഫിന്. അപ്പോൾ ഇതിന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കരുത് യാതൊരു കാരണവശാലും. ഇതിൽ നല്ല വെള്ളമുണ്ട്, പക്ഷേ നല്ല നീർവാഴ്ച ഉണ്ടായതുകൊണ്ടാണ് ഇത് കേടുവരാത്തത്. ഇല്ലെങ്കിൽ ഈ ലീഫൊക്കെ ഒരു മഞ്ഞ കളറായിട്ട് അങ്ങ് മാറും, അഴുകാൻ തുടങ്ങും. ഇത്രയും നീണ്ടു പോകുന്നെങ്കിലും പൊതുവേ ഇതിൻ്റെ സ്റ്റെമ്മ് കണ്ടില്ലേ, ഇങ്ങനെ വളയുന്ന ഒരു എന്താ ഒരു ടൈപ്പാണ്. അധികം കട്ടിയൊന്നുമില്ല സ്റ്റെമ്മ്, ഇങ്ങനെ പോകുന്നെങ്കിലും അധികം കട്ടിയൊന്നുമില്ല സ്റ്റെമ്മാണ്. അപ്പോൾ ഇതിന് എപ്പോഴും നല്ല നീർവാഴ്ചയുള്ള നല്ല മണ്ണായിരിക്കണം ഇതിനുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല. വെള്ളം എത്ര വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം, പക്ഷേ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു മിശ്രണം വേണം ഇതിന് തയ്യാറാക്കുന്നത്. അതിൽ ഏറ്റവും നല്ലത് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണലും. മണലാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന്. മണൽ കിട്ടിയില്ലെങ്കിൽ കുറച്ച് എംസാൻഡ് ആയാലും ഉപയോഗിക്കാം. കുറച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഇതിലെ ഒരു കട്ടിങ്സ് ഇങ്ങനെ എടുക്കണം കട്ടിങ്. അല്ലാതെ ഇവിടുന്ന് ഇങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇത് പിടിച്ച് തരത്തിൽ അഴുകി പോകും. ഇങ്ങനെയുള്ള ഒരു കട്ടിങ്സ് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. വെച്ച് ചെയ്തെടുത്ത് വെള്ളം ഒഴിക്കുക. മിതമായിട്ടുള്ള സൺലൈറ്റ് മാത്രം കൊടുക്കുക. കുറച്ച് ദിവസത്തേക്ക് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ വെച്ചിട്ട് പിന്നീട് ഒരു 1.5 ആഴ്ച കഴിയുമ്പോൾ മിതമായിട്ടുള്ള സൺലൈറ്റും മിതമായിട്ടുള്ള വാട്ടറിങ് നടത്തി
ഇത് കുറച്ച് സ്ലോയിലാണ് വളരുന്നതെങ്കിലും ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ടൊക്കെ കുറച്ചൊക്കെ വളർന്ന് കിട്ടും. കൊടുക്കുക. പിന്നെ വളപ്രയോഗം കൂടുതലൊന്നും വേണ്ട. നല്ല ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇവിടെ ആവശ്യമേ ഉള്ളത്. ഇത് കണ്ടത് നല്ല ചാണകപ്പൊടിയൊക്കെയാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തത്. അല്ല ചാണകപ്പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴും നല്ല ഉണ്ടല്ലേ, നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഇലയാണ്. അല്ലെങ്കിൽ ഇത് ഇത് മഞ്ഞിച്ച് നിൽക്കും. ഇത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിന് ഒരുപാട് സൺലൈറ്റ് കൂടുതലുള്ളിടത്ത് വെക്കണ്ട, അപ്പോഴിതിൻ്റെ ലീഫൊക്കെ ഒന്ന് ഒന്ന് വാടാൻ തുടങ്ങും. ഇതിൻ്റെ കുറച്ച് സൺലൈറ്റ് ഉള്ള ഒരു ഭാഗത്ത് ഇത് വെച്ചാൽ മതി. പിന്നെ മാത്രമല്ല ഇത് ഇൻഡോറായിട്ടും വെക്കാം. നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തോളം തന്നെ നമ്മളെ റൂമിൽ ഇത് നല്ല ഭംഗിയായിട്ടിരിക്കും. ആ ഒരു ആ റൂമിലെ ടെമ്പറേച്ചറും ആ റൂമിലെ പ്രകാശവും മതി. പിന്നെ ഒരു മാസം കഴിയുമ്പോഴും നമ്മൾ എടുത്ത് ഒന്ന് സൺലൈറ്റുള്ള ഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അടുത്തെങ്ങും ഇതിൻ്റെ ചെടികൾ മറ്റാർക്കും ഇല്ല. ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ഒന്ന് രണ്ട് കട്ടിങ്സ് ഒരു വർഷത്തിന് മുമ്പ് കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ അത് കുറച്ച് വളർന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് വേറെ കെയറിങ് ഒന്നും ഇല്ല. അധികം ഫംഗസ് ബാധയൊന്നും അതിനങ്ങനെ വരാൻ സാധ്യതയില്ല. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ മാത്രമുള്ള അഴുകൽ മാത്രമേ ഇതുണ്ടാവൂ, അല്ലാതെ മറ്റ് യാതൊരു കുഴപ്പങ്ങളും ഇതിനുണ്ടാകത്തില്ല. നല്ല ബെസ്റ്റ് ഒരു ഇൻ്റർപ്ലാന്റ് ആണ്. നമുക്ക് ഇത് റൂമിൽ വിൽക്കാം. വേണ്ടില്ല, ഇതിൻ്റെ ഈ തണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര വല്ല കട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞൊരു ഭാഗത്തേക്ക് പോവും. അത് ഇത് എനിക്ക് കട്ട് ചെയ്ത് മാറ്റമൊന്നും തോന്നിയിട്ടില്ല. ഇത് എത്രത്തോളം പോകട്ടെ എന്ന് കരുതിയാണ് ഞാൻ വേണ്ടില്ലേ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാണ്ട ഒരു കമ്പ്, കാപ്പി മരത്തിൻ്റെ ആ ഒരു കമ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങി വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുത്ത് മുകളിലേക്കും പോകുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. നമ്മുടെ സിറ്റൗട്ടിലും വെക്കാം. എല്ലാവർക്കും നമ്മുടെ വീടുകളിലും നമ്മുടെ ഗാർഡനിലും വെക്കാൻ പറ്റിയ ഇൻഡോറായിട്ട്, എസ്പെഷ്യലി ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്.